നമസ്കാരം. അവിഹിത ബന്ധം ചോദ്യം ചെയ്ത 16-കാരിയും പ്ലസ് വൺ വിദ്യാർത്ഥിനിയുമായ ഏക മകളെ അമ്മയും കാമുകനും ചേർന്ന് കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തി സിമന്റ് കട്ട വെച്ച് കെട്ടി പൊട്ടക്കിണറ്റിൽ തള്ളിയ നെടുമങ്ങാട് മീരാക്കൊലക്കേസിൽ സാക്ഷി വിസ്താര വിചാരണ പൂർത്തിയായി. അന്തിമവാദം ബുധനാഴ്ച ബോധിപ്പിക്കാൻ കോടതി ഉത്തരവ്. തിരുവനന്തപുരം 6-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രോസിക്യൂഷൻ ഭാഗത്തേക്ക് 75 സാക്ഷികളെ വിസ്തരിക്കുകയും 43 തൊണ്ടിമുതലുകളും 121 രേഖകളും കോടതി തെളിവിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 1-ാം പ്രതി നെടുമങ്ങാട് കരിപ്പൂർ കരാന്തല കുരിശടി മുക്കിന് സമീപം താമസിച്ചിരുന്ന അനീഷ്, ഇയാളുടെ കാമുകിയും കൊല്ലപ്പെട്ട മീരയുടെ മാതാവുമായ 2-ാം പ്രതി നെടുമങ്ങാട് തെക്കുംകര പറങ്ങോട് വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മഞ്ജുഷ എന്നിവരെയാണ് വിചാരണ ചെയ്തത്. മീരയുടെ മരണകാരണം കഴുത്തിലെ 3 എല്ലുകൾക്ക് പൊട്ടലുണ്ടായിട്ടാണെന്ന് കണ്ടെത്തിയതായി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കഴിഞ്ഞ വിചാരണാ ദിവസം മൊഴി നൽകിയിട്ടുണ്ട്. ഇത് കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയതിലൂടെ സംഭവിച്ചതാകാമെന്ന മെഡിക്കൽ വിദഗ്ധ മൊഴിയും ഡോക്ടർ നൽകി. വിചാരണ കോടതി മുമ്പാകെയാണ് ഡോക്ടറുടെ മൊഴി വന്നത്. പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്, പ്രോസിക്യൂഷൻ ഭാഗം രേഖകൾ ഹാജരാക്കി. ജൂൺ 10 കൃത്യം നടന്ന 19 ദിവസങ്ങൾക്കു ശേഷം ജൂൺ 30 കിണറ്റിൽ നിന്ന് മീരയുടെ ശവശരീരം പുറത്തെടുക്കുമ്പോൾ ജീർണിച്ച അവസ്ഥയിലായിരുന്നു. മൃതശരീരത്തിൽ ഫംഗസും വസ്ത്രങ്ങളിൽ മണലും പറ്റിപ്പിടിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യും മുമ്പ് കാണപ്പെട്ട പരിക്കുകൾ ആന്റിമോർട്ടം പരിക്കുകളായി രേഖപ്പെടുത്തിയതായും ഡോക്ടർ മൊഴി നൽകി. 2019 ജൂൺ 30 മുതൽ ഇരുമ്പഴിക്കുള്ളിൽ കഴിയുന്ന പ്രതികളായ അമ്മയ്ക്കും കാമുകനും വിചാരണാ കോടതിയും ഹൈക്കോടതിയും ജാമ്യം നിരസിച്ചിരുന്നു. പ്രതികളെ കൽത്തുറങ്കിലിട്ട് കസ്റ്റഡിയൽ വിചാരണ നടത്താനും കോടതി ഉത്തരവിട്ടു. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൊടും പൈശാചികവും നിഷ്ഠൂരവുമായ കൊലപാതകം ചെയ്ത പ്രതികൾ ഇരുമ്പഴിക്കുള്ളിൽ കഴിഞ്ഞ് വിചാരണ നേരിടാൻ ജാമ്യം നിരസിച്ച ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാണിച്ചു. 2 പ്രതികളും അറസ്റ്റ് ചെയ്യപ്പെട്ട് 2019 ജൂൺ 30 മുതൽ റിമാൻഡ് പ്രതികളായും തുടർന്ന് വിചാരണ തടവുകാരായും പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. 2019 ജൂൺ 10 തിങ്കളാഴ്ച രാത്രിയിലാണ് നാടിനെ നടുക്കിയ അരുംകൊല നടന്നത്. നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ മകളെ കൊലപ്പെടുത്താൻ കൃത്യത്തിന് 6 മാസം മുമ്പേ പ്രതികളായ അമ്മയും കാമുകനും പദ്ധതി ആസൂത്രണം ചെയ്തു. മീരയുടെ പിതാവ് 2 വർഷം മുമ്പ് മരിച്ചു. അമ്മയും അനീഷും തമ്മിലുള്ള ബന്ധം അമ്മ പറഞ്ഞു ധരിപ്പിച്ച പ്രകാരമുള്ളതല്ലെന്ന് മീരയ്ക്ക് ബോധ്യമായത് 6 മാസം മുമ്പാണ്. അന്ന് മുതൽ അനീഷിന്റെ വീടുമായുള്ള ബന്ധത്തിനെതിരെ മീര പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ഇതോടെ മകളുടെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ മഞ്ജുഷ പദ്ധതിയൊരുക്കി. കഴുത്തുഞെരിച്ച് കൊന്ന് കെട്ടിത്തൂക്കാനായിരുന്നു ആദ്യ പദ്ധതി. പലവരും അതിന് തുനിഞ്ഞെങ്കിലും സാഹചര്യം അനുകൂലമാകാത്തതിനാൽ കഴിഞ്ഞില്ല. ഒടുവിലാണ് മഴയുള്ള രാത്രിയിൽ കഴുത്തുഞെരിച്ച് കൊന്നത്. മഞ്ച പെരുമല ചരുവിളയിൽ താമസിക്കുന്ന അമ്മൂമ്മ വത്സലയെ കണ്ട് അമ്മയ്ക്കുള്ള പൊതുച്ചോറുമായി എത്തിയതായിരുന്നു മീര. ഇരുവരുടെയും അവിഹിത ബന്ധം നേരിൽ കണ്ട മീര മുറിയിൽ അനീഷിനെ കണ്ടതിനെ രൂക്ഷമായി ചോദ്യം ചെയ്തു. തത്സമയം നാട്ടിലുള്ള ചില ആൺകുട്ടികളുമായി മകൾക്കും ബന്ധമുണ്ടെന്ന് പറഞ്ഞ് മകളെ മഞ്ജുഷ തല്ലുകയും വായ് പൊത്തിപ്പിടിക്കുകയും ചെയ്തു. കട്ടിലിൽ ഇരിക്കുകയായിരുന്ന മകളുടെ കഴുത്തിൽ കിടന്ന ഷാളിൽ മഞ്ജുഷ ചുറ്റിപ്പിടിച്ച് കഴുത്തുഞെരിച്ചു. തത്സമയം പുറത്തു നല്ല മഴയായിരുന്നു. മീര കരഞ്ഞൊച്ച വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അനീഷ് വായ പൊത്തിപ്പിടിച്ച ശേഷം കട്ടിലിലേക്ക് തള്ളിയിട്ടു. പിന്നീട് അനീഷും കഴുത്തുഞെരിച്ചു. കുഴഞ്ഞു വീണ മീരയെ കട്ടിലിന് സമീപം കിടത്തി പുതപ്പ് കൊണ്ട് മൂടി. അർദ്ധരാത്രിയോടെ മീരയെ അനീഷും മഞ്ജുഷയും ചേർന്ന് ബൈക്കിലിരുത്തി യാത്ര ചെയ്ത് 5 കിലോമീറ്റർ മാറി കരിപ്പൂർ കരാന്തലയത്തിലെത്തിച്ചു. അനീഷിന്റെ വീടിനടുത്തുള്ള കുരിശടിക്ക് സമീപത്തെ പൊട്ടക്കിണറ്റിനരികിലെ കുറ്റിക്കാട്ടിൽ കിടത്തിയപ്പോൾ മീര നേരിയ ശബ്ദം പുറപ്പെടുവിച്ചതായി തോന്നി. ജീവന്റെ തുടുപ്പ് കണ്ടിട്ടും മരണത്തിലേക്ക് തള്ളിവിട്ടു. മഞ്ജുഷ വീണ്ടും കഴുത്ത് ഞെരിക്കുമ്പോഴേക്കും അനീഷ് കിണറിന്റെ മൂടി മാറ്റി. തുടർന്ന് മീരയുടെ ശരീരത്തിൽ സിമന്റ് കട്ട കെട്ടി കിണറ്റിലെറിഞ്ഞു. തുടർന്ന് മീര ഒരു പയ്യനൊപ്പം ഒളിച്ചോടിയെന്നും പിടികൂടാൻ തിരുപ്പതിയിൽ പോവുകയാണെന്നും അമ്മ വത്സലയോടും അച്ഛൻ രാജേന്ദ്രനോടും മൂത്ത സഹോദരിയോടും ഫോൺ ചെയ്തത് അറിയിച്ചു. തന്റെ വാടക വീട്ടിലെ സാമഗ്രികൾ അവിടെ നിന്ന് മാറ്റി വീട് ഒഴിയണമെന്നും നിർദ്ദേശിച്ചു. സംഭവ ദിവസം രാത്രി മീരയുടെ ജീവനെടുക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പും അനീഷ് പൂർത്തിയാക്കിയിരുന്നു. മഞ്ജുഷയുടെ മാതാവ് വത്സല നൽകിയ പരാതിയിലാണ് അരുംകൊലയുടെ ചുരുളഴിഞ്ഞത്.